നമസ്കാരം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഏവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു പൂഞ്ഞാറിൽ നമ്മുടെ പി സി ജോർജ് ആശാൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പി സി ജോർജ് നല്ല വൃത്തിയായിട്ട് തോറ്റു, തോൽപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അവിടെ സുഡാപ്പികൾ പി സി ജോർജിനെ തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യവുമായി അവരുടെ വോട്ടുകളെല്ലാം സമാഹരിച്ച് പി സി ജോർജിനെതിരെ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്തപ്പോൾ പി സി ജോർജ് അവിടെ തോറ്റു. പി സി ജോർജ് തോറ്റതിന് ശേഷം ഒരു സുഡാപ്പി, അവൻ ഗൾഫിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് തോന്നുന്നു, ഈ പി സി ജോർജിനെ തോൽപ്പിച്ച സന്തോഷം കൊണ്ടാണോ എന്താണോ, അതോ ഇനി പി സി ജോർജിനെ തോൽപ്പിച്ചു കേരളം സിറിയ പോലെയോ അല്ലെങ്കിൽ ഇറാഖ് പോലെയോ അഫ്ഗാൻ പോലെയോ ഒക്കെ ആയോ എന്നുള്ള ആ തോന്നൽ കൊണ്ടോ ആണോ എന്നറിയില്ല. അയാൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. പി സി ജോർജ് എന്ന വ്യക്തി ഇപ്പോൾ എം എൽ എ അല്ല. ഒരു എം എൽ എയെ തല്ലി എന്ന പേരുദോഷം ഉണ്ടാവാതിരിക്കാനാണ് എം എൽ എ ആയിരുന്ന പി സി ജോർജിനെ കൈവെക്കാത്തതെന്നും ഇനി ഈരാറ്റുപേട്ടയിൽക്കൂടെ പി സി ജോർജ് നടന്നാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമെന്നൊക്കെ പറഞ്ഞോട്ടാണ് ആ വീഡിയോ. ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഇലക്ഷനൊക്കെ ആവുമ്പോൾ വിജയവും പരാജയവും ഒക്കെ സംഭവിക്കും, സ്വാഭാവികം. പക്ഷേ ഒരു ഈരാറ്റുപേട്ടക്കാരെന്ന നിലയ്ക്ക് പി സി ജോർജിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഒരു എം എൽ എ തല്ലി എന്ന മോശപ്പേര് പേട്ടക്കാർക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താ. ഇനി ഈരാറ്റുപേട്ട പരിസരത്ത് നിന്നെ കണ്ടാൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ നിന്നെ ഞങ്ങൾ തല്ലും, പേപ്പട്ടിയെ തല്ലുന്നത് പോലെ നിന്നെ ഞങ്ങൾ തല്ലും, തല്ലും എന്ന് പറഞ്ഞാൽ തല്ലും. ഇനി നോക്കുക, ആദ്യത്തെ വീഡിയോയിൽ, അതായത് ഇപ്പോൾ കാണിച്ച വീഡിയോയിൽ ഇത്രയും വീരവാദം മുഴക്കുന്ന ഈ പയ്യൻ ദാ അടുത്ത വീഡിയോ ആയിട്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അവൻ പോയി മുട്ടാൻ നോക്കിയത് പി സി ജോർജിനോടാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ കൂടെ കണ്ടു നോക്കുക. എൻ്റെ പേര് അമീൻ എന്നാണ്. കുറച്ച് മണിക്കൂറുകളായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിലെ വ്യക്തിയാണ് ഞാൻ. പി സി ജോർജ് സാറിനെതിരെ വളരെ മോശമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചുവെന്നും വധഭീഷണി ഉയർത്തിയെന്നൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. എന്റെ വാക്കുകൾ എന്തെങ്കിലും പി സി ജോർജ് സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിലും ഒരാവേശത്തിലൊക്കെ ഞാൻ പറഞ്ഞു പോയതാണ്. പി സി ജോർജ് സാറിനെതിരെ എനിക്ക് വ്യക്തിപരമായ ഒരു ദേഷ്യം തന്നെ ഇല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ലൈസൻസ് ഉള്ള രണ്ട് തോക്കുമായിട്ടാണ് പി സി ജോർജിന്റെ നടപ്പ്. അതിലൊരു തോക്ക് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ കുറച്ച് തൊഴിലാളി പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് തല്ലാൻ ആരോ വരികയും അദ്ദേഹം തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇവരുടെയൊക്കെ നേരെ പോവുകയും ചെയ്യുന്ന ഒരു വിഷ്വലും നമ്മൾ കണ്ടതാണ്, അതിൻ്റെ ചിത്രങ്ങളും നമ്മളും കണ്ടതാണ്. അതല്ലാതെ ഒരു ഇരട്ടക്കുരൽ തോക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലും കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ വെട്ടെന്ന് മുറിണ്ടെന്നുള്ള ഒരു പ്രകൃതവും കൂടാണ് പൂഞ്ഞാർ ആശാൻ. ആ മനുഷ്യനോടാണ് ഈ പീറ ചെറുക്കം പോയി വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇനി ഈ ചെക്കൻ ഈരാറ്റുപേട്ട കൂടെ നടക്കണമെങ്കിൽ ഇനി പി സി ജോർജ് പറയേണ്ട വരുമെന്നാണ് തോന്നുന്നത്. അവൻ്റെ ആ മാപ്പ് പറച്ചിലും അവൻ്റെ ആ ശരീരഭാഷയും കാണുമ്പോൾ തന്നെ അറിയാം അവന് നല്ല കിട്ടേണ്ടത് നല്ല തികച്ച് തന്നെ കിട്ടിക്കാണണം. അതിൻ്റെ ഒരു പേടിയിലും ഉത്ഭയത്തിലുമാണ് ഈ രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ മക്കളെ, മുട്ടുമ്പം ആളും തരവ് അറിഞ്ഞ് മുട്ടണം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ആവേശത്തിന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ആ അത് കഴിയുമ്പോൾ ഇതേപോലെ മാപ്പ് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കേണ്ട ഗതികേടെത്തും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.